ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യൂണിറ്റ് ഏഴ് യൂണിറ്റ് സെവൻ ദ ബേർഡ് എന്ന് പറയുന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ലാസ്റ്റ് യൂണിറ്റ് ആണ് ദ ബേർഡ് അപ്പോൾ അതിലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ദെൻ ഫസ്റ്റിൻ്റെ ആക്ടിവിറ്റി ആക്ടിവിറ്റി നമ്പർ വൺ ഇറ്റ് വാസ് സെറോസ് ബർത്ത് ഡേ ഹി റിസീവ്ഡ് മെനി പ്രസൻസ് അപ്പോൾ എന്താണ് സെറോൻ്റെ ബർത്ത് ഡേ ആണ് സെറോക്ക് അപ്പോൾ ഒരുപാട് പ്രെസൻസ് കിട്ടി ഹിസ് ഫ്രണ്ട്സ് സെൻഡ് ഹിം ബർത്ത് ഡേ കാർഡ്സ് ടു അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് സെൻഡ് ചെയ്തത് ബർത്ത് ഡേ കാർഡ്സ് ആണ് ഗിവൺ ബിലോ ഈസ് വൺ ഓഫ് ദ കാർഡ് ഹീ റിസീവ്ഡ് അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയ ഒരു കാർഡാണ് താഴെ കൊടുത്തിട്ടുള്ളത് നൗ പ്രിപ്പയർ ഐ ബേർത്ത് ഡേ കാർഡ് ടു ബി സെൻഡ് ടു വൺ ഓഫ് യുവർ ഫ്രണ്ട് ഓൺ ഹിസ് ഓർഹോ ബേത്ത് ഡേ അപ്പോൾ എന്താണ് ഒരു ബർത്ത് ഡേ കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു എക്സാമ്പിൾ അവർ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കി വയ്ക്കാം ഹാപ്പി ബർത്ത് ഡേ ടു യു സെറോ വിത്ത് ലവ് തൃഷ അപ്പോൾ തൃശ സെറോക്ക് എഴുതിയിട്ടുള്ള സിറോ സെറോക്ക് അയച്ചിട്ടുള്ള ഒരു ബർത്ത് ഡേ കാർഡാണ് ഹാപ്പി ബർത്ത് ഡേ ടു യു സെറോ വിത്ത് ലവ് തൃഷ ഓക്കെ അപ്പോൾ ഇത് ഈ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊരു കാർഡ് തയ്യാറാക്കണം അപ്പോൾ നമുക്കതിൽ എന്തൊക്കെ എഴുതാമെന്ന് നോക്കി വെക്കാം അപ്പോൾ ഇതിന്റെ ഇതാണ് നമ്മൾ അവർ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ സേറോ വിത്ത് ലവ് അമ്മു ആരായിക്കണവെച്ചാൽ അയാളുടെ പേരും കൂടി എഴുതാം ഓക്കെ എന്നിട്ട് വേണമെങ്കിൽ ഒക്കെ വരച്ചിട്ട് ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആക്കാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം ആക്ടിവിറ്റി ടു ആക്ടിവിറ്റി ടു ലുക്ക് അട്ട് ദ പിക്ചേഴ്സ് അപ്പോൾ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക വാട്ട് വാട്ട് ഡു ദ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ പിക്ചേഴ്സ് ഡു അപ്പോൾ ഇത് ബേർഡ്സും ആനിമൽസും ഒക്കെ എന്താണ് ചെയ്യുന്നത് ഹു മേക്സ് ദം വർക്ക് ലൈക്ക് ദിസ് അപ്പോൾ എന്താണ് ഇതിലത്തെ ഓരോ ആനിമൽസും ബേർഡ്സും ഓരോ ജോലികൾ ചെയ്യുകയാണ് അപ്പോൾ ആരാണ് ഈ വർക്കുകളൊക്കെ ഇവർക്ക് കൊടുക്കുന്നത് ഈസ് ഇറ്റ് റൈറ്റ് ടു യൂസ് ആനിമൽസ് ഫോർ ദീസ് പർപ്പസിസ് അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ആനിമൽസിനെ യൂസ് ചെയ്യാൻ പറ്റുമോ വാട്ട് ഡു യു തിങ്ക് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് പ്രിപ്പയർ എ പോസ്റ്റർ ആൻഡ് ടു പ്ലക്കാർഡ്സ് അഗെയിൻസ് ട്രീറ്റിംഗ് ആനിമൽസ് ലൈക്ക് ദീസ് അപ്പോൾ ആനിമൽസിനെ ഇങ്ങനെ െയ്യുന്നതിനെ കുറിച്ച് ഒരു പോസ്റ്ററും അതുപോലെ തന്നെ രണ്ട് പ്ലക്കാർഡും തയ്യാറാക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം എന്നിട്ട് നമുക്ക് പ്ലക്കാർഡ് തയ്യാറാക്കാം ആദ്യം ഇവിടെ പോസ്റ്ററിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ലെറ്റ്സ് ആൻഡ് ക്രൂവാലിറ്റി ടു ഓൾ ആനിമൽസ് എന്ന് എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ പിക്ചറൊക്കെ വരച്ചു അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത് ഓക്കെ ഇനി നേരെ മറിച്ച് പ്ലക്ക് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ ഈ തന്നിരിക്കുന്ന മോഡലിലാണ് പ്ലക്ക് കാർഡ് തയ്യാറാക്കേണ്ടത് ബി കൈൻഡ് ടു ആനിമൽസും അതുപോലെ തന്നെ ഡോൺ കേസ് ദ ബേഡ്സ് അപ്പോൾ എന്താണ് ഒരു വടിമ കുത്തിയിട്ടുള്ള അതായിരിക്കും പ്ലെക്കാർഡ് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം ദൻ ആക്ടിവിറ്റി റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ ബേർഡ് ദർ ആർ ഗിവൺ ഇൻ ജംപിൾഡ് ഓർഡർ അറേഞ്ച് എം ഇൻ ദ ഓർഡർ ഓഫ് ഒക്കറൻസ് ഇൻ ദ സ്റ്റോറി അപ്പോൾ എന്താണ് ജമ്പിൾഡ് ഓർഡറിൽ ദ ബേഡ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ ഈവെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ ആക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്കിത് വായിച്ചു നോക്കാം ആഫ്റ്റർ ക്ലീനിങ് ദ കേസ് ഹി ഫോ ഗോ ടു ക്ലോസ് ഇറ്റ് ഹി ഗേ ദ ബേഡ് സം ഫുഡ് ഹി കെപ് ദ ബേഡ് ഇൻ എ കേജ് ഹി സെറ്റ് ദ ട്രാപ്പ് ഇൻ ദ ബാക്ക്യാർഡ് ആൻഡ് എ ബേർഡ് വാസ് ട്രാപ്പ്ഡ് ഇൻ ഇറ്റ് മദർ ആസ്ക് ഹിം to let the bird go. Next day the bird was found dead. Sero received a trap as a birthday gift. The bird flew around the room and hit against the window. Apiny the character order Went Sero received a trap as a birthday gift. Then he set the trap in the backyard and a bird was trapped in it. Next the mother asked him to let the bird go. In next he gave the bird some food. He kept the bird in a cage. Next, after cleaning the cage, he forgot to close it. Then, 7th one, the bird flew around the room and he

then activity 4 look at the following sentences from the story the bird Sarah stood there waiting for the birds but the birds were scared of him but expresses an idea which is different from contrast with what started earlier now what is this sentence Sarah stood there waiting for the birds but but the birds were scared of him so from sentence sentence exactly റ്റ്ലി വേറൊരു വേറൊരു മീനിങ് ഉള്ള ഒരു സെൻറ്റൻസാണ് ഈ ബട്ട് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഓക്കെ ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ദ സെൻറ്റൻസ് ഇസ് ഗെൻ അലോങ് ദ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആസ് ഡൺ ഇൻ ദ ഫസ്റ്റ് ബോക്സ് അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കിയുള്ള ബോക്സസ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ബോക്സ് നമുക്ക് നോക്കി നോക്കാം ദ മാൻ ഈ സ്റ്റോൾ എന്താണ് ദ മാൻ ഈ സ്റ്റോൾ ബട്ട് ഹിസ് ഹിസ് വീക്ക് അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ സെൻറ്റൻസി സെൻറ്റൻസിൽ നിന്നും എൻറ്റായർലി വേറൊരു മീനിങ് ആണ് തരുന്നത് ദ മാൻ ഈ സ്റ്റാൾ മാൻ ടോൾ ആണ് ബട്ട് ഹിസ് വീക്ക് വീക്ക് ആണ് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കാം ദ ടീ ഷർട്ട് ഈസ് ബ്യൂട്ടിഫുൾ അപ്പോൾ എന്താണ് ദ ടീ ഷർട്ട് ഈസ് ബ്യൂട്ടിഫുൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ ബട്ട് ഇറ്റ് ഈസ് വെരി ഷോട്ട് എന്താണ് ബട്ട് ഇറ്റ് ഈസ് വെരി ഷോർട്ട് ഇനി നെക്സ്റ്റ് ദ ബോയ് ലൈക്സ് ടു റൈഡ് ദ ബൈസിക്കിൾ ദ ബോയ് ലൈക്സ് ടു റൈഡ് ദ ബൈസിക്കിൾ ബട്ട് ഇറ്റ് ഈസ് വെരി ബിഗ് എന്താണ് ബട്ട് ഇറ്റ് ഈസ് വെരി ബിഗ് പക്ഷേ ഈ സൈക്കിൾ വളരെയധികം വലുതാണ് ഇനി അടുത്തത് ദ ഗേൾ വാണ്ട്സ് ടു പ്ലാക്ക് ഫ്ലവേഴ്സ് ബട്ട് ദ വെരി ഹൈ ഇനി അടുത്തത് ദ ബോയ് ഈസ് ട്രൈയിങ് ടു ലിഫ്റ്റ് ദ സാക്ക് ബട്ട് ഈസ് ഇറ്റ് ബട്ട് ഇറ്റ് ഈസ് വെരി ഹെവി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ബട്ട് വെച്ചിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും ഇത്ര ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്